വിജയകരമായ മലബാർ പര്യടനത്തിന് ശേഷം ശശി തരൂറിൻ്റെ തെക്കൻ പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. മലബാർ പര്യടനം കോൺഗ്രസിൽ വൻ വിവാദം ഉയർത്തിയതിനാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുള്ള സമീപനം ഇത്തവണ പാർട്ടിയും തരൂറും സ്വീകരിക്കും. യാത്രയിൽ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് നൽകുന്ന പ്രാധാന്യം ശ്രദ്ധേയമാണ്. അതേസമയം തരൂറിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും ഉടക്കുമായി രംഗത്തുണ്ട്. കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ തരൂർ ഉദ്ഘാടകനാണ് എന്ന കാരണത്താൽ DCC അധ്യക്ഷനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വിട്ടുനിൽക്കും. വ്യക്തിപരമായ അസൗകര്യം ചൂണ്ടിക്കാണിച്ചാണ് തിരുവഞ്ചൂർ വിട്ടുനിൽക്കുന്നത്. അതേസമയം ഇതും തരൂറിനോടുള്ള എതിർപ്പ് കൊണ്ടാണെന്ന് വ്യക്തമാണ്. പാർട്ടി സംവിധാനങ്ങളെ അറിയിച്ചുകൊണ്ടാണ് തരൂർ ഇക്കുറി തെക്കൻ പര്യടനം നടത്തുക. ഇന്ന് പാലായിൽ KM ചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന തരൂർ പാലാ കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാരെ കാണും. വൈകിട്ട് ഈരാറ്റുപേട്ടയിൽ യൂത്ത് കോൺഗ്രസ് പരിപാടിയിലും പങ്കെടുക്കും. നാളെ പന്തളം കൊട്ടാരത്തിലും ക്ഷേത്രത്തിലും എത്തുന്ന തരൂർ വൈകിട്ട് മറൈൻ ഡ്രൈവിൽ ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റിയുടെ രചിത ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കും. മറ്റന്നാൾ രാവിലെ കർദിനാൽ മാർ ആലഞ്ചേരിയുമായുള്ള കൂടിക്കാഴ്ചയും പര്യടന പരിപാടിയിൽ ഉണ്ട്. അതിനിടെ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തുന്ന തരൂർ വെള്ളയമ്പലം ബിഷപ്പ് ഹൗസിൽ എത്തി ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. വിഴിഞ്ഞം സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് പ്രാധാന്യമുണ്ട്. പര്യടന പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കളുടെ പരമാവധി പങ്കാളിത്തം ഉറപ്പാക്കാനാണ് തരൂറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. മലബാർ പര്യടനം ഏകോപിപ്പിച്ച MK രാഘവൻ MP ഈ യാത്രയുടെ ഭാഗമാകാൻ ഇടയില്ല. ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള നീക്കമാണ് തരൂരും കൂട്ടരും നടത്തുന്നത് എന്ന ആക്ഷേപം കോൺഗ്രസിലെ പ്രബല വിഭാഗം ഉയർത്തുന്നതിനാൽ അത് കണക്കിലെടുത്താണ് അദ്ദേഹം മാറി നിൽക്കുന്നത്. A ഗ്രൂപ്പിലെ ഒരു വിഭാഗം തരൂറിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും പരസ്യമായി പരിപാടിയിലേക്ക് എത്തില്ല. ഈ പരിപാടികൾക്ക് പുറമെ അടുത്ത മാസം NSSൻ്റെ മന്നം ജയന്തിയിലും ചങ്ങനാശ്ശേരി രൂപത യുവദീപ്തിയുടെ പരിപാടിയിലും ശശി തരൂർ പങ്കെടുക്കും. സംസ്ഥാന നേതൃത്വത്തിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിയുന്ന നേതാവ് വേണമെന്ന പ്രചരണമാണ് അദ്ദേഹത്തോടൊപ്പമുള്ളവർ നടത്തുന്നത്. പ്രതിപക്ഷ പ്രവർത്തനം പോരെന്നാണ് അവരുടെ പക്ഷം. അച്ചടക്ക നടപടിക്കണി ഈ കെണിയിൽ വീഴാതിരിക്കാൻ സൂക്ഷിച്ചാണ് തരൂറിൻ്റെ നീക്കം. കോൺഗ്രസ് നയങ്ങൾക്കെതിരെ അദ്ദേഹമൊന്നും സംസാരിക്കുന്നില്ല. സംഘപരിവാറിനെതിരായ നിലപാടുകളിലൂന്നിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. എന്തായാലും മുതിർന്ന നേതാക്കൾ ആകാംക്ഷയോടെയും നെഞ്ചിടിപ്പോടെയും തരൂറിൻ്റെ തെക്കൻ പര്യടനത്തെ നോക്കിക്കാണുന്നു. തരൂർ സ്വയം മുഖ്യമന്ത്രിയായി അവരോധിച്ചുകൊണ്ട് നടത്തുന്ന പര്യടനം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് കടുത്ത എതിർപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പലരും പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു. പക്ഷേ തരൂറിൻ്റെ പര്യടനം വിജയകരമായി മുന്നോട്ട് പോകുന്നു.